ഹലോ ഡിയർ സ്റ്റുഡൻറ്, വെൽക്കം ബാക്ക് ടു എജ്യു അല ടു പോയിന്റ് ഓ. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് യു കൺഗ്രാജുലേഷൻസ്. നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ക്രാഷ് ബാച്ചിൽ ചേർന്നിട്ട് കുറേ സ്റ്റുഡൻസിന് എ പ്ലസ് കിട്ടിയിട്ടുണ്ട്, എ കിട്ടിയിട്ടുണ്ട്. ഫെയിൽഡ് ആയിരുന്നവർ, അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിൽ ഫെയിൽഡ് ആയിട്ട് പോലും പ്ലസ് ടുവിൽ ഡബിൾ പാസ് വാങ്ങിയ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കുറേ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ പേര് വാട്സപ്പ് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അത്രയും ഒരു തിരക്കിട്ട സമയത്തിലാണ്, അതുകൊണ്ടാണ് റിപ്ലൈ തരാതെ നിങ്ങൾക്ക് വരക്കാത്ത റിപ്ലൈ തരും. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് മിസ്സിനെ വിളിക്കുന്നുണ്ട്, അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ്. നമുക്കിപ്പോൾ എന്തായാലും പ്ലസ് ടു റിസൾട്ട് വന്നു, അല്ലെ, കൊമേഴ്സിന്റെ റിസൾട്ട് വന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് വളരെയധികം കുറവാണ് വിജയ ശതമാനം. നമുക്ക് ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ടഫായിരുന്നു. പ്രത്യേകിച്ച് ഇക്കണോമിക്സ്, ഇക്കണോമിക്സിൽ ഒരുപാട് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അതായത് നമുക്ക് എളുപ്പമുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഫീൽഡായ സ്റ്റുഡൻസ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യമായിട്ട് മിസ്സിന് മെസ്സേജ് അയക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ക്രാഷ് ബാച്ചിൽ ചേരുന്നവർ, ക്രാഷ് ബാച്ചിൽ ചേരാതെ മിസ്സിന് യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് പഠിച്ചവർ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം കൺഗ്രാജുലേഷൻ ഡിയർ സ്റ്റുഡൻസ്. ദെൻ കുറേ കുട്ടികൾ റിവാലുവേഷൻ ട്രൈ ചെയ്യുന്നുണ്ട്, സേ എക്സാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സേ എക്സാമിന് നമ്മൾ ഒരു ബാച്ച് തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം ഡി പ്ലസ് ഗ്രേഡ്, അതായത് ഒരു സബ്ജക്റ്റിൽ ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും കിട്ടാത്ത കുട്ടികൾ, അതായത് ഡി പ്ലസിന് താഴെ ഡി എ ഇ ഒക്കെ ആണെങ്കിൽ അവർ ഫെയിലാണ് ആ സബ്ജക്റ്റിൽ. പ്ലസ് ടുവിലെ ഒരു സബ്ജക്റ്റിൽ ഫെയിൽഡ് ആയ പ്ലസ് ടു ഫെയിൽഡ് ആയ പോലെ തന്നെയാണ്. നമുക്ക് എസ് എസ് എൽ സിയിൽ അങ്ങനെയൊന്നുമില്ല, മൂന്നെണ്ണത്തെങ്കിലും ഫെയിൽഡ് ആയാലൊക്കെ മതി. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, ഒരു സബ്ജക്റ്റിൽ ഫെയിലായ അത് ഫെയിലായി തന്നെയാണ് പ്ലസ് ടു. അപ്പൊ നമുക്ക് സേവിങ്സ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇനി ലാസ്റ്റ്, നിങ്ങൾ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഈ സേ എക്സാം ആണ്. സേ എക്സാം എന്ന് പറയുമ്പോൾ ഈ വർഷം തന്നെയാണ് വരിക, ഈ വർഷം തന്നെ നിങ്ങൾ സേ എക്സാം എഴുതിയെടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇനിയും ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ മാർച്ചിൽ അടുത്ത വർഷത്തെ കുട്ടികളുടെ കൂടെ കമ്പാർട്ട്മെന്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ സേ എക്സാം നിങ്ങൾ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ. കുറെ പേരൻസ് നിങ്ങളോട് പറയാനുള്ളത്, ഫെയിൽഡ് ആയ സ്റ്റുഡൻസിനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, നെഗറ്റീവ് കമന്റ്സ് കൊടുത്തിട്ട് കാര്യമില്ല. പേരൻസിനോടായാൽ പോലും, റിലേറ്റീവ്സിനായാൽ പോലും, ഫ്രണ്ട്സിനോടായാൽ പോലും എന്ത് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടേതായ ഇപ്പോൾ ഇമ്പോർട്ടൻസ് അറിയില്ല, എക്സാം സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടായില്ല, അങ്ങനെ ഏതെങ്കിലും കാരണം. മൊത്തത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു, അതുകൊണ്ടൊക്കെ ആവാം അവർക്ക് ആ ഒരു സബ്ജക്ട് അറ്റൈൻ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഇനി ഒന്നും നോക്കണ്ട, പലരും പലതും പറഞ്ഞോട്ടെ. ലാസ്റ്റ് ഓപ്ഷൻ ആയ എക്സാം വേഗം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. നമ്മളെ എജു വാലറ്റ് സാധാരണ പ്ലസ് ടു റിസൾട്ട് വന്നാൽ പ്ലസ് ടു ജയിച്ച കുട്ടികൾക്കാണ് എല്ലാവരും ബാച്ച് തുടങ്ങിയൊക്കെ, നീറ്റ്, അതുപോലെ തന്നെ ക്രാഷ് ബാച്ചുകൾ, അല്ലെങ്കിൽ മെഡിസിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നിൽക്കുന്നത് സേ എക്സാം സ്റ്റുഡൻസിനും കൂടെയാണ്, അതായത് തോറ്റ കുട്ടികളുടെ കൂടെയാണ്. അവർക്ക് ഇനി എന്ത് ചെയ്യാം, പാസ്സായവർക്ക് ഏത് സ്ട്രീമിലേക്കും തിരിയാം, അല്ലെ, സയൻസോ സയൻസ് സെക്ഷനോ അല്ലെങ്കിൽ ഡിഗ്രി സെക്ഷനോ പ്രൊഫഷണൽ സെക്ഷനോ എന്തിലേക്ക് വേണമെങ്കിലും തിരാം. ഈ ഫീൽഡ് ആയ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, വെറുതെ ഇരിക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നിങ്ങളെ കൂടെ വരികയാണ്, നിങ്ങൾ ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു മാസം പഠിക്കാം, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു മാസം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ, റിസൾട്ട് വന്നു, ഇനി ഒരു മാസം നിങ്ങൾക്ക് എന്തായാലും പഠിക്കുക, വേറെ ഒന്നിലേക്കും നിങ്ങൾക്ക് തിരിയാനായിട്ട് നിൽക്കണ്ട. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എത്രയും വേഗം സേ എക്സാമിന് പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മെയ് 13-ന് മുമ്പാണ്, ഇപ്പൊ ഇത് തന്നെ മെയ് 9th ആയി. അപ്പൊ തന്നെ നിങ്ങൾ പിറ്റേ ദിവസം നാളെ തന്നെ പോയിട്ട് എല്ലാവരും സ്കൂളിൽ അപ്ലിക്കേഷൻ കൊടുക്കുക സേ എക്സാമിന് വേണ്ടിയിട്ട്, കേട്ടോ. നിങ്ങൾ പ്രിൻസിപ്പാളിനെ കാണുക, സേ എക്സാമിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുക. റീവാലുവേഷൻ, നമുക്ക് ഇംഗ്ലീഷ് എക്സാം, അതുപോലെ തന്നെ ചില അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൊക്കെ, അക്കൗണ്ടൻസിക്കൊക്കെ ഒരുപാട് പേർക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല. അവർ നല്ല പോലെ പഠിച്ചിട്ടുണ്ട്, 2 മാർക്കിന് A+ പോയവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവാലുവേഷൻ കൊടുക്കുക. അത് May 14th, കേട്ടോ. സേ എക്സാം നമുക്ക് ഇനി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് സേ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പോരല്ലോ, പഠിക്കണ്ടേ. നമുക്ക് June 12th നമ്മുടെ സേ എക്സാം സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ June 12th മുതൽ 1 വീക്ക് നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ഡേ May 9th ആണ്, June 12th വരെ മാക്സിമം 1 മന്ത് ഉള്ളൂ, ഒരൊറ്റ മാസമാണ് നമുക്ക് കയ്യിലുള്ളത് ഈ ഒരു മാസം കൊണ്ട്. 2 വർഷം കൊണ്ട് എനിക്ക് പറ്റാത്തത് ഈ ഒരു മാസം കൊണ്ട് പറ്റൂ എന്ന് സംശയമുള്ള കുട്ടികളുണ്ടായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളത് യെസ് യു ക്യാൻ. കാരണം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മളൊരു സേ ബാച്ച് തുടങ്ങിയിരുന്നു, അതിന്റെ ഒരു സക്സസ് കണ്ടിട്ടാണ് നമ്മൾ ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കാം, കഴിഞ്ഞ വർഷം സേ ബാച്ചിൽ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ഡിഗ്രീഡ് കിട്ടിയവര് A+ വരെ എത്തിയ സ്റ്റുഡൻസ് ഉണ്ട്.
ഡി ഗ്രേഡിൽ നിന്നും എ പ്ലസ് വരെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, മിസ് ഏറ്റവും കൂടുതൽ അതിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഈ മൂന്ന് സബ്ജക്റ്റും സേ എക്സാം നമ്മൾ ബാച്ച് കഴിഞ്ഞപ്പോൾ ഡി കിട്ടിയിട്ട് എ പ്ലസ് കിട്ടി പാരന്റ്സ് ആയിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. സ്റ്റുഡൻസ് മാത്രം പാരന്റ്സ് വിളിക്കാണോ മിസ് ഞങ്ങൾക്ക് മുമ്പ് സന്തോഷമായി. കാരണം എന്താണ്, അവർ തോറ്റ കുട്ടി ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവാന്ന് പറഞ്ഞ അത്രയും വലിയ കാര്യമാണ്. ഇനിയിപ്പോ പാരന്റ്സിനോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു പോയ ടീച്ചേഴ്സോ നിങ്ങൾ നോക്കില്ല അല്ലെ, പക്ഷെ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് വൈസും എന്തൊക്കെ പറഞ്ഞതെന്ന് തീരുമാനിക്കാനായിട്ട് ഒരു ഹെൽപ്പർ വേണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇജ്വാലറ്റ് ഈ ഒരു 1 മന്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ കൂടെ വരികയാണ്. ഇജ്വാലറ്റ് 2.0 കൊമേഴ്സ് ബാച്ചും ഇജ്വാലറ്റ് സയൻസ് ബാച്ചും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൊമേഴ്സ് ബാച്ചിലെ സേ എക്സാമിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. 7907664613 എന്ന് പറഞ്ഞ കോൺടാക്ട് നമ്പറിലാണ് നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യേണ്ടത്. കൊമേഴ്സ് ബാച്ചുകാരാണ് കേട്ടോ, കൊമേഴ്സ് ബാച്ചുകാർ പ്രത്യേകം ഇതിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ നമ്മൾ സയൻസ് ബാച്ചുകാർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ 9895451912, ഇത് സയൻസ് ബാച്ചുകാരാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും സ്റ്റുഡൻസ് സയൻസ് ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അപ്പൊ കൊമേഴ്സ് സ്ട്രീമിലെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നമുക്ക് വന്നേരാം. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് മാത്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സേ ബാച്ചുകളാണ്. ഇതിലെ 1000 പെർ സബ്ജക്ട് ആണ്. കുറെ സ്റ്റുഡൻസ് ഓ 1000 rupees per subject. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 1000 per subject ഇടുന്നത് വെച്ചാല്, 13 days നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. ഡെയിലി അക്കൗണ്ടൻസി ക്ലാസ് ഉണ്ടായിരിക്കും, ഡെയിലി ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് ഉണ്ടായിരിക്കും, ഡെയിലി ഇക്കണോമിക്സ് ക്ലാസ് ഉണ്ടായിരിക്കും, ചാപ്റ്റർ വൈസ് ഉണ്ടായിരിക്കും. എക്സാം ഓറിയന്റഡ് ആണ്, നിങ്ങളെ ഇനി ജയിപ്പിച്ചേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളെ കൂടെ മാക്സിമം 1 മന്ത് നിങ്ങളിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാല്, ഒറ്റ 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എക്സാം, 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ആവാൻ പോലും പറ്റില്ല എന്നുള്ള സബ്ജക്ട് നിങ്ങളെ ജയിപ്പിച്ചെടുക്കണ്ടേ. ഓരോ പാഠത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് പറഞ്ഞുതരണ്ടേ. പിന്നെ ഈ ഒരു ഡേയ്സിന്റെ ഉള്ളിൽ അക്കൗണ്ടൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ് ഒക്കെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എടുത്തു തരണം, ഇമ്പോർട്ടൻസ് എല്ലാം എടുത്തു തരണം. ആ ഒരു സ്ട്രഗിൾ ആണ് നമുക്ക്. അതുകൊണ്ടാണ് പെർ സബ്ജക്ട് 1000 rupees. നമ്മൾ ക്രാഷ് ബാച്ച് പെർ 500 ആയിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, യൂട്യൂബ് ലൈവ് സ്ട്രീമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതേ ലിങ്കിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ആ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. ചാപ്റ്റർ വൈസ് നമ്മൾ ക്ലാസ് എടുത്ത് തരും. എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. അതായത് നമ്മുടെ മുന്നിൽ ഇനി ജയിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളും ഇംപ്രൂവ്മെന്റ് ആവുന്ന കുട്ടികളും ഡബിൾ പാസ് ഇല്ലാത്തവരൊക്കെ, അപ്പൊ അവരെയാണ് നമ്മൾ ഇനി മൈൻഡിൽ വെച്ച് ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എക്സാം ഓറിയന്റഡും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മിസ് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ് മിസ് ചെയ്യുക. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. ചിലപ്പോൾ കുറെ കുട്ടികൾ തോൽക്കാനുള്ള കാലം പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ ക്വസ്റ്റ്യൻ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ആ ഒരു റീസൺ കൊണ്ടാവാം കുറെ കുട്ടികൾ തോറ്റിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അവരെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 13 days ക്ലാസ് എങ്ങനെയുണ്ടാവും, 12th നമുക്ക് ജൂണിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നൊക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ 13 days എങ്ങനെയുണ്ടാവും, നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ദെൻ പിന്നീട് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ടൈം ഇല്ല. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അവൈലബിൾ ആവണം. ലിമിറ്റഡ് ടൈമാണുള്ളത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ, കാരണം മിസ് ഇപ്പോൾ ഇന്നും നാളെ അഡ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റന്നാൾ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ മാക്സിമം നമ്മൾ മറ്റന്നാളിൻ്റെ അപ്പുറം നമ്മൾ പോകില്ല. അതായത് 12th നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, May 12th, അതിൻ്റെ അപ്പുറം നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, കുറച്ച് ഡേയ്സ് ഉള്ളൂ. എത്ര പോർഷൻസ് നിങ്ങൾക്ക് നമ്മൾ എടുത്തു തരണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കണ്ടേ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ചാപ്റ്റർ വൈസ് എടുത്തിട്ട് പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, 10 ദിവസം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻസും മാത്രം പഠിപ്പിക്കണം. അപ്പം അതുകൊണ്ട് കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മിസ്സിന്റെ ഈ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. ബാക്കിയെല്ലാം നമ്മളവിടെ പറയുന്നതാണ്. ഹറി ആവുക, കാരണം നമുക്ക് സമയമില്ല. ഈ ഒരു നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് മെസ്സേജസ് അയക്കാം. വാട്സപ്പ് മെസ്സേജ് അയച്ച് ഒരു 24 hoursനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയും വേഗം ടൈം കളയാതെ സേ എക്സാമിന് റെഡി ആവേണ്ടവർ റെഡി ആവാം. ഇന്ന് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. തോറ്റ കുട്ടികളെ വിഷമിക്കാതെ നമ്മുടെ കൂടെ വരിക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.